അങ്ങാര് ദൈവമേ ഞാൻ ആര്. ഒരൊറ്റ പ്രാർത്ഥനയിൽ സ്വർഗം ഇറങ്ങി വരുമായിരുന്നു. കാരണം അദ്ദേഹം തന്നെ തന്നെ താഴ്ത്തുവാൻ പഠിച്ചു. പ്രിയപ്പെട്ടവരെ, തന്റെ നിസ്സാരത അദ്ദേഹം മനസ്സിലാക്കി. അദ്ദേഹം ദൈവത്തിനു മുമ്പിൽ ഒരു പൊടിയും ചാരവുമായി ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ കൈകൾ വിരിച്ച് നിന്നതിനാൽ പാപത്തിന് അദ്ദേഹത്തിന്റെ മേൽ ഭരണം നടത്താൻ സാധിക്കാത്ത വണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആ മകന്റെ മേൽ ഇറങ്ങി വന്നു. റോമാക്കാർക്കെഴുതിയ ലേഖനം 6:14, പാപം നിങ്ങളുടെ മേൽ ഭരണം നടത്തുകയില്ല, കാരണം നിങ്ങൾ നിയമത്തിന്റെ കീഴിലല്ല കൃപയ്ക്ക് കീഴിലാണ്. പിന്നെ എന്തുകൊണ്ടാണ് എന്നിലും നിങ്ങളിലും പാപം ഭരണം നടത്തുന്നത്? എന്തുകൊണ്ടാണ് അൽഫോൻസാമയിൽ പാപം ഭരണം നടത്താതിരുന്നത്? എന്തുകൊണ്ടാണ് ഫ്രാൻസിസ് അസീസിയിൽ പാപം ഭരണം നടത്താതിരുന്നത്? കൃപയാൽ അവർ നിറയപ്പെട്ടു. നിങ്ങൾക്കറിയാം, പരിശുദ്ധ അമ്മ പാപം ചെയ്തിട്ടില്ല എന്ന് കത്തോലിക്കാ സഭ പഠിപ്പിക്കുമ്പോൾ ചിലരെങ്കിലും നെറ്റി ചുളിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ ബൈബിളിൽ നിന്ന് തെളിയിക്കാം, അമ്മ പരിശുദ്ധയായിരുന്നു. റോമാലേഖനം 6:14 പറയുന്നു, കൃപ നിറഞ്ഞാൽ പാപം ചെയ്യാൻ സാധ്യമല്ല, പാപം നിങ്ങളുടെ മേൽ ഭരണം നടത്തുകയില്ല, കാരണം നിങ്ങൾ നിയമത്തിന് കീഴിലല്ല കൃപയ്ക്ക് കീഴിലാണ്. ദൈവത്തിന്റെ കൃപ നിറഞ്ഞാൽ പാപം ഭരണം നടത്തുകയില്ല. എങ്കിൽ ഗബ്രിയേൽ ദൂതൻ പരിശുദ്ധ അമ്മയെ നോക്കി പറഞ്ഞത്, ദൈവത്തിന്റെ കൃപ 50% നിറഞ്ഞവളെ സ്വസ്തി എന്നല്ല, ദൈവത്തിന്റെ കൃപ 75% ഉള്ളവളെ സ്വസ്തി എന്നല്ല. ദൈവം ഇപ്രകാരമാണ് ദൂതനിലൂടെ സംസാരിച്ചത്, ദൈവത്തിന്റെ കൃപ 99% ഉള്ളവളെ സ്വസ്തി എന്നുമല്ല പറഞ്ഞത്, ദൈവത്തിന്റെ കൃപ നിറഞ്ഞവളെ. ഹെയിൽ മേരി, ഫുൾ ഓഫ് ഗ്രേസ്, മറിയമേ കൃപയാൽ നിറയപ്പെട്ടവളെ. ഒരു അംശം പോലും കൃപ നിറയാൻ ബാക്കി സ്ഥലമില്ലാത്തവണ്ണം കൃപയാൽ 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 നിറഞ്ഞു 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 നിന്നവളെ, കൃപ കൊണ്ട് മൂടപ്പെട്ടവളെ, കൃപയാൽ നിറയപ്പെട്ടവളെ, നിനക്ക് സ്വസ്തി. അവളിൽ എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ പാപം ഭരണം നടത്തുക? കർത്താവിന്റെ വചനം പറയുന്നു, കൃപയാൽ നാം നിറയപ്പെട്ടു കഴിഞ്ഞാൽ ഭരണം നടത്തുവാൻ പാപത്തിന് സാധ്യമല്ല. ഈ കാലഘട്ടത്തിൽ വിളിക്കുകയാണ്, പരിശുദ്ധരായി ജീവിച്ചുകൊണ്ട് തിരുസഭയിലൂടെ കർത്താവിന്റെ മഹത്വം ഉയർത്തുവാൻ ദൈവം എന്നെയും നിങ്ങളെയും വിളിക്കുകയാണ്. വിശുദ്ധർ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊക്കെ ഒരു പേടിയാണ്. അൺഅപ്രോച്ചബിൾ പേഴ്സണാലിറ്റീസ് എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. എനിക്ക് തൊടുവാൻ സാധിക്കാത്ത ആൾക്കാർ, എനിക്ക് ചിന്തിക്കുവാൻ സാധിക്കാത്ത ആൾക്കാർ. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ തിരുസഭ അൽമായരിൽ നിന്നും വിശുദ്ധർ ഉണ്ട് എന്ന് സഭ ഓപ്പണായിട്ട് പ്രഖ്യാപിക്കാൻ കാരണം അത് തന്നെയാണ്. ഹാലലൂയ. കർത്താവ് അൽമായരായ നമ്മളെയും വിളിക്കുന്നുണ്ട് വിശുദ്ധിയിൽ ജീവിക്കുവാൻ. ബഹുമാനപ്പെട്ട വൈദികരെയും ബഹുമാനപ്പെട്ട സിസ്റ്റർമാരെയും മാത്രമല്ല വിശുദ്ധിയിൽ ജീവിക്കുവാൻ വിളിക്കുന്നത്, അൽമായരും വിശുദ്ധിയിൽ ജീവിക്കുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു എന്ന് കാണിക്കുവാനാണ് ദൈവം അൽമായരുടെ കൂട്ടത്തിൽ നിന്നും വിശുദ്ധരെ ഉയർത്തിയിരിക്കുന്നത്. നിങ്ങൾക്കറിയാമോ, വളരെ ധനവാനായ ഒരു വ്യക്തിയായിരുന്നു തോമസ് മൂർ. കൊട്ടാരത്തിലെ ചാൻസലർ ആയിരുന്നു അദ്ദേഹം. ഇന്നത്തെ കുറഞ്ഞതൊരു 3 ലക്ഷം രൂപ അദ്ദേഹത്തിന് ഒരു മാസം ശമ്പളം ഉണ്ടായിരുന്നു. രാജാവ് കഴിഞ്ഞാൽ ഏതാണ്ട് അടുത്ത സ്ഥാനത്താണ് അദ്ദേഹത്തിന്റെ ജോലി. വലിയൊരു വീട്ടിലാണ് അദ്ദേഹം താമസിച്ചിരുന്നത്, ഭാര്യയും മക്കളും ഒക്കെ ഉള്ള ഒരു മനുഷ്യൻ. പക്ഷെ അദ്ദേഹം വിശുദ്ധനായിരുന്നു. കൊട്ടാരത്തിൽ രാവിലെ അദ്ദേഹത്തിന് 9 മണിക്ക് എത്തണം. അദ്ദേഹം എന്ത് ചെയ്യുമെന്നറിയാമോ, രാവിലെ 1 മണിക്ക് എഴുന്നേറ്റ് 6:30 വരെ അദ്ദേഹം പ്രാർത്ഥിക്കുമായിരുന്നു. വ്യക്തിപരമായ പ്രാർത്ഥന, തന്റെ ഭാര്യയെയോ മക്കളെയോ ശല്യപ്പെടുത്താതെ അദ്ദേഹം വെളുപ്പിന് 1 മണിക്ക് എഴുന്നേറ്റ്, അൽമായനായ മനുഷ്യൻ, വലിയ ഉദ്യോഗസ്ഥനായ ആ മനുഷ്യൻ രാവിലെ 1 മണിക്ക് എഴുന്നേറ്റ് 6:30 വരെ പ്രാർത്ഥിച്ചിട്ട് കുളിച്ച് അദ്ദേഹം 7 മണിക്കുള്ള വിശുദ്ധ കുർബാനയ്ക്ക് പോകുമായിരുന്നു. 8 മണിക്ക് തിരിച്ചെത്തി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം അദ്ദേഹം കൊട്ടാരത്തിൽ പോകുമായിരുന്നു. വളരെ വിശുദ്ധിയോടുകൂടി ജീവിച്ച മനുഷ്യൻ, തന്റെ കണ്ണുകളെ നിയന്ത്രിച്ച മനുഷ്യൻ, മറ്റ് സ്ത്രീകളെ സഹോദരിമാരായി മാത്രം കണ്ട മനുഷ്യൻ, തന്റെ താഴെയുള്ള ജോലിക്കാരോട് എളിമയോടെ മാത്രം പെരുമാറിയ ഒരു മനുഷ്യൻ, സഭയെ സ്നേഹിച്ച ഒരു മനുഷ്യൻ, അധികാരികൾക്ക് വിധേയപ്പെട്ട മനുഷ്യൻ, പണത്തെ ദൈവം ആഗ്രഹിച്ച വിധത്തിൽ മാത്രം ഉപയോഗിച്ച മനുഷ്യൻ, മറ്റൊരു വിഗ്രഹങ്ങളെയും ഹൃദയത്തിൽ സൂക്ഷിക്കാത്തൊരു മനുഷ്യൻ, ഭാര്യയെ നന്നായി സ്നേഹിച്ച മനുഷ്യൻ, മക്കളെ സ്നേഹിച്ച മനുഷ്യൻ, അയൽക്കാരെ സ്നേഹിച്ച മനുഷ്യൻ, വിശുദ്ധൻ. സഭ അദ്ദേഹത്തിനൊരു പേരിട്ടു, വിശുദ്ധ തോമസ് മൂർ. പ്രിയപ്പെട്ടവരെ, അദ്ദേഹം വിവാഹിതനായിരുന്നിട്ടും സഭ വിളിച്ചു, അവൻ വിശുദ്ധനാണ്. നമുക്കൊക്കെ ഒത്തിരി ഇഷ്ടമുള്ള വിശുദ്ധ സെബസ്ത്യാനോസ് ഒരു അൽമായനായിരുന്നു എന്ന് നിങ്ങൾക്ക് എത്ര പേർക്കറിയാം. അദ്ദേഹം ഒരു അൽമായനായിരുന്നു. നമ്മൾ ഓർക്കണം, നമുക്കും വിശുദ്ധിയിൽ ജീവിക്കാൻ സാധിക്കും. അതിൽ കുറഞ്ഞ് യാതൊന്നും നമ്മൾ ആഗ്രഹിക്കുവാൻ പാടില്ല. കർത്താവ് ഈ കാലഘട്ടത്തിൽ നമ്മളെ വിളിക്കുകയാണ്, പാപം മലവെള്ള പാച്ചിൽ പോലെ ഒഴുകി വന്ന് ചെറുപ്പക്കാരെയും പ്രായമുള്ളവരെയും ഒന്നുപോലെ ജഠിക പാപത്തിൽ മുക്കിക്കൊല്ലുന്ന ഈ കാലഘട്ടത്തിൽ കർത്താവ് നോക്കുകയാണ്, ആരെനിക്കായി നിൽക്കും. വളരെയേറെ വർഷങ്ങൾക്ക് മുമ്പ് ദാനിയേൽ
ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ദൈവത്തിന് വേണ്ടി എഴുന്നേറ്റ് നിന്നു. എന്റെ ചുറ്റിലുമുള്ള സകല ജനങ്ങളും പാപം ചെയ്താലും ഞാൻ എന്റെ ദൈവത്തിന് വേണ്ടി ജീവിക്കും. രക്തം തിളയ്ക്കുന്ന ജഡമോഹങ്ങൾക്ക് വേണ്ടി മാംസം തുടിക്കുന്ന ആ പ്രായത്തിൽ ദാനിയേൽ ദൈവത്തിന്റെ മുമ്പിൽ മുട്ടുമടക്കി പറഞ്ഞു, ഞാൻ എന്റെ കർത്താവിന് വേണ്ടി ജീവിക്കും. ദാനിയേൽ എഴുന്നേറ്റപ്പോൾ ഷദ്രാക്ക്, മെഷാക്ക്, അബദനഗോ എന്നീ മൂന്ന് യുവാക്കന്മാരും ദാനിയേലിനെ കണ്ടുകൊണ്ട് വിശുദ്ധിയിലേക്ക് എടുത്ത് ചാടി. പ്രിയപ്പെട്ടവരെ, സമൂഹത്തിൽ ആരെങ്കിലും വിശുദ്ധിയിൽ ജീവിച്ചില്ല എങ്കിൽ പുറകെ വരാൻ ആളെ കിട്ടുകയില്ല. കാരണം തലമുറ മോഡൽസിന് വേണ്ടി നോക്കുകയാണ്. ആരാണ് ഞങ്ങൾക്ക് മുമ്പേ നടക്കുന്നത്? അവരെ കണ്ടുകൊണ്ട് വേണം ഞങ്ങൾക്ക് പോകാൻ. ദാനിയേൽ എഴുന്നേറ്റില്ലായിരുന്നെങ്കിൽ ഷദ്രാക്ക്, മെഷാക്ക്, അബദനഗോ വിശുദ്ധരാവുകയില്ലായിരുന്നു. ദാനിയേലിന്റെ വിശുദ്ധ ജീവിതം കണ്ടപ്പോൾ ഈ മൂന്ന് ചെറുപ്പക്കാർക്കും വലിയൊരു തീക്ഷ്ണതയായി. വിശുദ്ധി ഒരു പകർച്ചവ്യാധിയാണ്. നിങ്ങൾക്കറിയാം, ഒരാൾ കർത്താവിന്റെ ആത്മാവിനാൽ നിറഞ്ഞു കഴിയുമ്പോൾ, കർത്താവിന്റെ പ്രകാശത്താലും ചൈതന്യത്താലും ഒരു മകൻ ഒരു മകൾ നിറഞ്ഞു കഴിയുമ്പോൾ, പാപത്തെ ചെറുക്കാൻ തുടങ്ങുമ്പോൾ, ആ വ്യക്തിയിൽ നിന്നും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഒഴുകുകയായി. അതൊരു പകർച്ചവ്യാധി പോലെ പടരുകയാണ്. എല്ലാവർക്കും അത് കാണുന്നവർക്ക് ആഗ്രഹം, എനിക്കും അതുപോലെ ഈശോയോടൊപ്പം നടക്കണം, എനിക്കും അതുപോലെ ജീവിക്കണം. എനിക്ക് വളരെ സൗഹൃദമുള്ള ബഹുമാനപ്പെട്ട ഒരു സിസ്റ്ററിനോട് ഏതാണ്ട് 72 വയസ്സ് പ്രായമുണ്ട്, ഞാൻ ചോദിച്ചു, അമ്മേ, അമ്മ എങ്ങനെയാണ് ഒരു കന്യാസ്ത്രീയാകാൻ തീരുമാനമെടുത്തത്? ഈ അമ്മ പറയുകയാണ്, ഞാൻ 3rd class പഠിക്കുമ്പോഴുണ്ടല്ലോ, ഒരിക്കൽ ഞാൻ പള്ളിയിലിരിക്കുകയാണ്. അന്ന് എല്ലാവരും കുർബാന സ്വീകരിച്ചിട്ട് നടന്നു പോവുകയാണ്. വടക്കേ ഇന്ത്യയിൽ മിഷൻ ഫീൽഡിൽ പോയ ഒരു ബഹുമാനപ്പെട്ട സിസ്റ്റർ, 30 വയസ്സുള്ള ഒരു കൊച്ചു സിസ്റ്റർ, വിശുദ്ധ കുർബാന സ്വീകരിച്ചിട്ട് കൈകൾ കൂപ്പി പിടിച്ച് നടന്നുപോയി ഇരിക്കുന്ന രംഗം ഞാൻ നോക്കിക്കൊണ്ടേയിരുന്നു. ആ കൊച്ചു സിസ്റ്ററിന്റെ മുഖം പ്രകാശിക്കുന്നുണ്ടായിരുന്നു. ആ കൊച്ചു സിസ്റ്റർ കൈകൾ കൂപ്പി പിടിച്ച് പോകുമ്പോൾ ഈശോയെ തന്നെയാണ് ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്നെന്ന് എനിക്കന്നേ മനസ്സിലായി. ഇതാണ് വിശുദ്ധ കുർബാനയെങ്കിൽ, ഇതാണ് കന്യാസ്ത്രീയെങ്കിൽ, ഇതാണ് സമർപ്പണ ജീവിതമെങ്കിൽ, എനിക്കും ഒരു കന്യാസ്ത്രീ ആകണമെന്ന് 3rd class പഠിക്കുന്ന കുഞ്ഞ് തീരുമാനിച്ചു. കന്യാസ്ത്രീ ആകുകയും ചെയ്തു. വിശുദ്ധി നിറഞ്ഞ ജീവിതങ്ങളെ കാണുമ്പോൾ പലപ്പോഴും നമുക്കൊരു കൊതി വരുന്നു, ദൈവമേ ഇതുപോലെയൊന്ന് ആകുവാൻ സാധിച്ചിരുന്നെങ്കിൽ. വിശുദ്ധ തോമസ് മോറിനെ പറ്റിയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരുന്നത്. ഒരിക്കൽ അദ്ദേഹം കുടുംബ പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഭാര്യ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് എന്ന പ്രാർത്ഥന പഠിച്ചു. അങ്ങയുടെ നാമം പൂജിതമാകണം, അങ്ങയുടെ രാജ്യം വരണം, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം, അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ എന്ന് പറഞ്ഞതും പൂക്കുറ്റിക്ക് തീപിടിച്ചതുപോലെ തോമസ് മൂർ എഴുന്നേറ്റ് ഒരു ഒറ്റ ഓട്ടം വീട്ടിൽ നിന്നും. ഭാര്യയും മക്കളും അത്ഭുതപ്പെട്ടു പോയി. ഞങ്ങളോടൊരു വാക്ക് പോലും പറയാതെ എന്തുകൊണ്ടാണ് പപ്പ എഴുന്നേറ്റ് ഓടിയതെന്ന് മക്കളും, അച്ഛായൻ ഒരു വാക്കുപോലും പറയാതെ കുടുംബ പ്രാർത്ഥനയ്ക്ക് എന്താണ് ഇങ്ങനെ എഴുന്നേറ്റ് ഓടിക്കളഞ്ഞെന്ന് ഭാര്യയും അത്ഭുതപ്പെട്ടു. 3 മണിക്കൂറിന് ശേഷം ഈ മനുഷ്യൻ തിരിച്ചു വരുമ്പോൾ ഇവർ കുടുംബ പ്രാർത്ഥന നടത്തി കഴിഞ്ഞു. വന്നപ്പോൾ അദ്ദേഹം ചോദിച്ചു, നീ കുടുംബ പ്രാർത്ഥന നടത്തിയോ? ഭാര്യ പറഞ്ഞു, നടത്തി. ഭാര്യ ചോദിച്ചു, നിങ്ങളെന്താ ഈ പെട്ടെന്ന് എഴുന്നേറ്റ് ഓടിക്കളഞ്ഞത്? അതെ, ഇന്ന് ഞാൻ കൊട്ടാരത്തിൽ വെച്ച് എൻ്റെ അറ്റൻഡറിനോട് അയാളൊരു തെറ്റ് ചെയ്തപ്പോൾ ഞാൻ അല്പം ദേഷ്യത്തിൽ സംസാരിച്ചു. എനിക്ക് അയാളെ തിരുത്തുവാനുള്ള അവകാശമുണ്ടെങ്കിലും ഞാൻ കോപിച്ചത് ദൈവസ്നേഹത്താൽ നിറഞ്ഞല്ല, ഞാൻ ജഡത്തിലാണ് അദ്ദേഹത്തോട് കോപിച്ചത്. ഞാനതുകൊണ്ട് 13 km യാത്ര ചെയ്ത് അവൻ്റെ വീട്ടിൽ പോയി അവനോട് മാപ്പ് പറഞ്ഞ് അവനോടൊപ്പം ഇരുന്ന് ചായ കുടിച്ചതിന് ശേഷമാണ് ഞാനിപ്പോൾ മടങ്ങി വന്നിരിക്കുന്നത്. നിങ്ങൾ കുടുംബ പ്രാർത്ഥന നടത്തിയെങ്കിൽ ഞാൻ ഇനി കുടുംബ പ്രാർത്ഥന നടത്തട്ടെ ഒറ്റയ്ക്ക്. അദ്ദേഹം അവിടെ മുട്ടുകുത്തി ഇപ്രകാരം പ്രാർത്ഥിച്ചു, കരങ്ങൾ ഉയർത്തി, ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളോടും ക്ഷമിക്കണമേ. കാണുക പ്രിയപ്പെട്ടവരെ, സഭ അദ്ദേഹത്തിന് പേരിട്ടു വിശുദ്ധ തോമസ് മോർ. ഇങ്ങനെ ജീവിച്ചതിനാൽ അദ്ദേഹത്തിന് ഇതുപോലെ തന്നെ മരിക്കുവാനും സാധിച്ചു. ഫിലിപ്പിയ ലേഖനത്തിൽ പൗലോസ് പറയുന്നുണ്ട്, എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണ്. നമുക്കൊക്കെ മരണം പേടിയാണ്, പൗലോസിന് മരണം നേട്ടമാണ്. കാരണം എന്താണെന്നറിയാമോ? ജീവിതം ക്രിസ്തു ആയവർക്കേ മരണത്തെ നേട്ടമാക്കാൻ സാധിക്കൂ. ദൈവമക്കളെ, ജീവിതം ക്രിസ്തു ആയിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ മരണം നേട്ടമാണ്. കർത്താവ് നമ്മളെ വിളിക്കുകയാണ്, പാപം ഉപേക്ഷിക്കുന്നത് നോയമ്പ് കാലത്ത് മാത്രം പോരാ, അവിടെയാണ് നമ്മുടെ പ്രശ്നം. അങ്ങനെയാണെങ്കിൽ സഭയ്ക്ക് പിന്നെ 365 ദിവസവും നോയമ്പ് കാലമാക്കേണ്ടി വരും. നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ മാത്രം പാപത്തെ ഉപേക്ഷിക്കുകയും ഈസ്റ്ററിൻ്റെ അന്ന് പ്രഭാതം മുതൽ വീണ്ടും പഴയ ജീവിതത്തിലേക്ക് കടന്നു വരികയും ചെയ്യുകയാണെങ്കിൽ പിന്നെന്താണ് സഭ ചെയ്യേണ്ടത്? പ്രിയപ്പെട്ടവരെ, കർത്താവിനോട് നമുക്ക് പറയാം, കർത്താവേ,
ഇതൊന്നും ഒരു ചടങ്ങാക്കി മാറ്റാതെ സഭ ഉദ്ദേശിക്കുന്ന ആന്തരിക ആത്മീയത എനിക്ക് മനസ്സിലാക്കി തരണമേ, വിശുദ്ധിയിൽ ജീവിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ. ഫ്രാൻസിസ് അസീസിയുടെ ജീവിതം കണ്ടിട്ട് ഒത്തിരിയേറെ പേര് ഫ്രാൻസിസിനെ പോലെ ആകാൻ കൊതിച്ചു. ഫ്രാൻസിസ് പറഞ്ഞു, എല്ലാവരും എന്നെപ്പോലെ ആയാൽ പിന്നെ പെറ്റ് പെരുകി ഭൂമിയിൽ നിറയുക എന്ന ദൈവത്തിന്റെ വചനം നിറവേറുകയില്ല. പ്രൈസ് ദി ലോർഡ്. അദ്ദേഹം പറഞ്ഞു, ഇതെന്റെ സ്പെഷ്യൽ കോളിംഗ് ആണ്, ഇതെന്റെ പ്രത്യേകമായ വിളിയാണ്, ഇതെല്ലാവർക്കും ഇല്ല. ഇതിനുവേണ്ടി വിളിക്കപ്പെട്ടവരുണ്ട്, അവർ വിവാഹ ജീവിതം വേണ്ട എന്ന് വെച്ചുകൊണ്ട് ഇങ്ങനെയുള്ളൊരു ജീവിതത്തിലേക്ക് പ്രവേശിക്കട്ടെ. നിങ്ങളെ ദൈവം വിളിച്ചിരിക്കുന്നിടത്ത് ഒരു ഔസേപ്പിതാവായി മാറുക, അദ്ദേഹത്തിന്റെ വാക്കുകളാണ്. നിങ്ങളെ ദൈവം വിളിച്ച അടുക്കളയിൽ പരിശുദ്ധ അമ്മയെപ്പോലെ പാത്രം കഴുകുക. നിങ്ങളെ ദൈവം വിളിച്ചിരിക്കുന്ന അടുക്കളയിൽ പരിശുദ്ധ അമ്മ യേശുവിനെ കുളിപ്പിച്ചതുപോലെ നിങ്ങളുടെ മക്കളെ കുളിപ്പിക്കുക. നിങ്ങളെ ദൈവം വിളിച്ച കുടുംബത്തിൽ പരിശുദ്ധ കന്യകാമറിയും ജോസഫും സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുക. നിങ്ങളെ ദൈവം വിളിച്ച കുടുംബത്തിൽ ജോസഫും പരിശുദ്ധ അമ്മയും ഉണ്ണീശോയും കൂടി പ്രാർത്ഥിച്ചതുപോലെ നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങൾക്കറിയാം പ്രിയപ്പെട്ടവരെ, ഔസേപ്പിതാവ് അത്രയ്ക്ക് വലിയ കാര്യങ്ങളൊന്നും ചെയ്തിട്ടുണ്ടോ? മരിച്ചവരെ ഉയർപ്പിച്ചോ? കടലിനെ രണ്ടായി പിളർന്നോ? അഞ്ചപ്പം കൊണ്ട് 5000 പേരെ തീറ്റിപ്പോറ്റിയോ? ഒന്നും ചെയ്തില്ല. പക്ഷേ ദൈവം അദ്ദേഹത്തിന് ഒരു പേരിട്ടു, റൈച്ചസ് മാൻ, നീതിമാൻ എന്ന് വെച്ചാൽ അതിന് വലിയ അർത്ഥമുണ്ട് പ്രിയപ്പെട്ടവരെ. അനീതിയായി അദ്ദേഹത്തിൽ നിന്നും ഒരു ചിന്ത പോലും വന്നിട്ടില്ല. ദൈവത്തിന്റെ നീതിക്ക് നിരക്കാത്തൊരു വാക്ക് ആ മനുഷ്യൽ നിന്ന് വന്നിട്ടില്ല. ദൈവത്തിന്റെ നീതിക്ക് നിരക്കാത്തൊരു നോട്ടം അദ്ദേഹം നോക്കിയിട്ടില്ല. ദൈവത്തിന്റെ നീതിക്ക് നിരക്കാത്തൊരു പ്രവൃത്തി അദ്ദേഹത്തിൽ നിന്നും ഉണ്ടായിട്ടില്ല. ഫ്രാൻസിസ് പറയാണ്, കുടുംബജീവൻ നയിക്കുന്ന അപ്പന്മാരെ, ഇത് തന്നെയാണ് നിങ്ങളുടെ വിശുദ്ധി. ഞാൻ ഇപ്രകാരം ഒരു കഥ കേട്ടിട്ടുണ്ട്. ആരോ ഇങ്ങനെ അറിഞ്ഞു, നസറത്തിലെ കുടുംബത്തിൽ വലിയ സമാധാനമാണ് എന്ന്. അങ്ങനെ സമാധാനമില്ലാത്ത ഒരു വലിയ പണക്കാരൻ തപ്പിപ്പിടിച്ച് ഈ നസറത്തിലെ കൊച്ചു കുടുംബം അന്വേഷിച്ചു വന്നു. അപ്പോൾ ഔസേപ്പിതാവ് അവിടെ നിന്ന് എന്തോ ഒരു ഉളിയും കൊട്ടുപടിയും ഒക്കെ വെച്ച് ഒരു മേശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഔസേപ്പിതാവിന്റെ പണിശാലയിലോട്ടാണ് ഇയാൾ ആദ്യം കയറി ചെന്നത്. ഇയാൾ ഔസേപ്പിതാവിനോട് ചോദിച്ചു, നിങ്ങളാണോ ജോസഫ്? അദ്ദേഹം പറഞ്ഞു, അതെ. നിങ്ങളുടെ കുടുംബത്തിൽ വലിയ സമാധാനമാണെന്ന് കേട്ടല്ലോ, എന്താ കാര്യം? ഉടൻ ഔസേപ്പിതാവ് പറഞ്ഞു, മേരിയാണ് ഞങ്ങളുടെ കുടുംബത്തിന്റെ സമാധാനം, അവളാണ് ആ കുടുംബത്തിൽ സമാധാനമുണ്ടാക്കുന്നത്. ഓക്കെ എന്നാ ഞാൻ അങ്ങോട്ട് പോയി ചോദിക്കാം. അവിടെ ചെല്ലുമ്പോൾ മാതാവ് അരച്ചോണ്ടിരിക്കുകയാണ് ഒരു അരകല്ലിൽ, കറിക്ക് വേണ്ടി, ഉച്ചക്കത്തെ കറിക്ക് വേണ്ടി പാവം നിന്ന് അരയ്ക്കുക. വിയർപ്പ് വരുന്നുണ്ട്, ഒരു തുണിയെടുത്ത് തുടയ്ക്കുന്നുണ്ട്, എന്നിട്ട് വീണ്ടും അവിടെ നിന്ന് അരയ്ക്കുകയാണ്. അരയ്ക്കുമ്പോൾ ഇയാൾ ഒരു കാര്യം ശ്രദ്ധിക്കുന്നുണ്ട്, ദൈവമേ സ്തോത്രം, ദൈവമേ നന്ദി, ഏതോ ഒരു സങ്കീർത്തനം മാതാവ് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സങ്കീർത്തനം ചൊല്ലിക്കൊണ്ടാണ് ഉച്ചക്കത്തെ കറിക്ക് അരയ്ക്കുന്നത്. ഇയാൾ എന്നിട്ട് ചോദിച്ചു, മേരിയല്ലേ? മാതാവ് കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു, അതെ. നിങ്ങളുടെ വീട്ടിൽ വലിയ സമാധാനമാണെന്ന് കേട്ടല്ലോ, എന്താണ് കാരണം? ഉടൻ പറഞ്ഞു, ഞങ്ങളുടെ വീട്ടിലെ സമാധാനത്തിന്റെ കാരണം യേശുവാണ്. ഇയാൾ യേശുവിനെ തപ്പിപ്പിടിച്ചിറങ്ങി ഇറങ്ങി പല സ്ഥലത്തും ചോദിച്ചപ്പോൾ ദൂരെ കുറെ ദൂരെ മാറി ഒരു വലിയ കളിസ്ഥലത്ത് കുറെ പിള്ളേർ നിന്ന് കളിക്കുന്നു. അവർ കളിയിൽ മുഴുകി നിൽക്കുകയാണ്. അപ്പോൾ ഈ മനുഷ്യൻ ആ ഗ്രൗണ്ടിലേക്ക് കടന്നു ചെന്നു. ഒന്നും പറയുന്നതിന് മുമ്പ് തന്നെ കൂട്ടത്തിൽ നിന്ന് ഒരു ചെറുക്കൻ ഓടി വന്നിട്ട് ചോദിച്ചു, അങ്കിളെ എന്ത് വേണം? അങ്കിൾ ചോദിച്ചു, മോനെ യേശു എന്ന് പറഞ്ഞൊരു ഒരു ചെറുക്കൻ ഈ കൂട്ടത്തിൽ കളിക്കുന്നുണ്ടോ? ഞാനാണ്, യേശു പറഞ്ഞു. അത് ഞാനാണ്. ഉടൻ പറഞ്ഞു, മോനെ നിന്റെ വീട്ടിൽ വലിയ സമാധാനം ആണെന്ന് കേട്ടല്ലോ, എന്താണ് കാരണം? അതെന്റെ അപ്പനോമയുമാണ് അതിന്റെ കാരണം. ഉടൻ ഇയാള് പറഞ്ഞു, എടാ നിന്റെ അപ്പനോട് ചോദിച്ചപ്പോ പറഞ്ഞു മേരിയാന്ന് പറഞ്ഞു, മേരിയോട് ചോദിച്ചപ്പോ പറഞ്ഞു നീയാന്ന് പറഞ്ഞു, നിന്നോട് ചോദിച്ചപ്പോ പറയാണ് എന്റെ അപ്പനോമ്മയുമാണെന്ന്. അവരങ്ങനെ പറഞ്ഞെങ്കിൽ അങ്ങനെ ആയിരിക്കുമായിരിക്കും, എനിക്കൊന്നും അറിയത്തില്ലല്ലോ. എന്നിട്ട് ഈ ബാലൻ കളിക്കുവാൻ പോയി. എനിക്കൊന്നും അറിയത്തില്ലല്ലോ, അവരങ്ങനെ പറഞ്ഞെങ്കിൽ ഞാനെന്ത് പറയാനാണ്? എനിക്ക് ഒന്നും അറിയത്തില്ലല്ലോ, ദൈവത്തിന്റെ വാക്കുകളാണ്. മനുഷ്യനായി മാറിയ സാക്ഷാൽ ദൈവത്തിന്റെ എളിമ നിറഞ്ഞ വാക്കുകളാണ്. എന്റെ മാതാപിതാക്കന്മാർ അങ്ങനെ പറഞ്ഞോ എങ്കിൽ എനിക്കൊന്നും അറിയത്തില്ലല്ലോ. അവൻ ഒന്നും ഇനി പറയാനില്ല, അവൻ കളിക്കാൻ പോവുകയാണ്. ഇത്രയേ ഉള്ളൂ പ്രിയപ്പെട്ടവരെ, ഓരോരുത്തരും മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠരായി കരുതി. ആ ഭാര്യ ഭർത്താവിനെ തന്നെക്കാൾ ശ്രേഷ്ഠയായി കരുതി. അങ്ങോട്ടും ഇങ്ങോട്ടും അവർ കരുതി, കുഞ്ഞും മാതാപിതാക്കളും തമ്മിലും. അതിനാൽ ആ കുടുംബത്തിൽ സമാധാനമുണ്ടായി. നമുക്കെല്ലാം ഒത്തിരിയേറെ പ്രിയപ്പെട്ട ജോൺ പോൾ 2 മാർപ്പാപ്പ ഒരു ദിവസം റോഡിലൂടെ നടന്നു വരികയാണ്. കർദിനാൾമാരുണ്ട്, അഭിവന്ദ്യ പിതാക്കന്മാരുണ്ട്, വൈദികരുണ്ട്, സിസ്റ്റർമാരുണ്ട്, കുറേ ഒരു ഗ്യാങ്ങാണ്. അവരെന്തോ കാര്യം പറഞ്ഞിങ്ങനെ വത്തിക്കാൻ്റെ റോഡിൽ കൂടി ഇങ്ങനെ നടന്നു വരുമ്പോൾ റോഡ് തൂത്തുകൊണ്ടിരിക്കുന്ന വിക്ടോറിയ എന്ന് പറയുന്ന വളരെ പാവപ്പെട്ട ഒരു പെണ്ണ്, അവൾ വളരെ ദാരിദ്ര്യത്തിൽ ജീവിക്കുന്ന, അവളുടെ ജോലി റോഡ് തൂക്കുക. റോഡ് തൂക്കുമ്പോൾ അവൾക്ക് മുനിസിപ്പാലിറ്റി കൂലി കൊടുക്കും, അതുകൊണ്ടാണ് അവൾ ജീവിക്കുന്നത്. മാർപ്പാപ്പ വരുന്നത് കണ്ട് അവൾ ചൂല് താഴെ ഇട്ടിട്ട്
അവൾ ഓടി മാർപ്പാപ്പയുടെ കയ്യിലെ മോതിരത്തിൽ ചുംബിച്ചു. എന്നിട്ട് അവൾ മാർപ്പാപ്പ വിളിച്ചു, പരിശുദ്ധപിതാവേ, എന്റെ കല്യാണം അടുത്ത മാസമാണ്, വന്ന് നടത്തി തരുമോ? പ്രോട്ടോകോൾ പ്രകാരം മാർപ്പാപ്പമാർ വിവാഹം നടത്താറില്ല. ഹാലലൂയ. മാർപ്പാപ്പമാരുടെ ജോലിയല്ല വിവാഹം നടത്തി കൊടുക്കുന്നത്. എല്ലാവരും ഞെട്ടിപ്പോയി. ഒരു തൂപ്പുകാരിയായ സഹോദരി ചോദിക്കുകയാണ്, പിതാവേ അങ്ങെന്റെ കല്യാണം നടത്തി തരുമോ? കർദ്ദിനാളുമാരും ബിഷപ്പുമാരും ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ്. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ എന്താണ് പറയുന്നത്? മാർപ്പാപ്പ അവളെ ചേർത്ത് നിർത്തി, അവളുടെ മുടിയിൽ പതുക്കെ തലോടി, എന്നിട്ട് വിളിച്ചു, മകളെ എന്റെ സെക്രട്ടറി അച്ഛനോട് ചോദിച്ച് ഡേറ്റ് എടുക്കുക, ഞാൻ വന്ന് നടത്തി തരാം. അദ്ദേഹം പള്ളിയിലേക്ക് കടന്നു ചെല്ലുകയും ആ ദിവസം ഈ പാവം പെണ്ണിന്റെ കല്യാണം നടത്തി കൊടുക്കുകയും ചെയ്തു. നമ്മുടെ ഞാൻ എന്ന പാവമൊക്കെ ഒടിഞ്ഞ് താഴെ വരുവാൻ കർത്താവ് നമ്മളെ വിളിക്കുകയാണ്. ലോകം മുഴുവൻ ജീവിച്ചിരുന്ന സമയത്ത് തന്നെ ജീവിച്ചിരുന്ന വിശുദ്ധൻ എന്നറിയപ്പെടുന്ന ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ ഒരു പ്രവൃത്തിയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. നമ്മൾ ഒരിക്കലും വിചാരിക്കരുത് നമ്മളെ ദൈവം രണ്ടാംഗിടക്കാരായി ഒരു സ്റ്റാൻഡേർഡും ഇല്ലാതെ പാപത്തിന്റെ അടിമത്തത്തിൽ ജീവിച്ചിട്ട് ദുഃഖവെള്ളിയാഴ്ചക്ക് തൊട്ടു മുമ്പൊന്ന് കുമ്പസാരിക്കുന്ന ഒരു പ്രക്രിയയിലൂടെ മാത്രം പോകുവാനാണ് ദൈവം നമ്മളെ വിളിക്കുന്നതെന്ന് ഞാനും നിങ്ങൾ വിചാരിക്കരുത്. ഹാലലൂയ. നമ്മൾ ഒരു കാര്യം ഓർക്കണം, ദൈവത്തോടൊപ്പമുള്ള നടപ്പ് വളരെ മനോഹരമാണ്. ദൈവത്തോടൊപ്പമുള്ള ജീവിതത്തിന് തുല്യം വയ്ക്കുവാൻ യാതൊന്നുമില്ല. പ്രിയപ്പെട്ടരെ, എന്നെ കർത്താവ് പാപത്തിന്റെ സെപ്റ്റിക് ടാങ്കിൽ നിന്നാണ് പിടിച്ചെടുത്തത്. ഞാൻ മെഡിക്കൽ കോളേജിൽ പഠിക്കുമ്പോൾ എന്റെ ഹൃദയം മുഴുവൻ പാപത്തിന്റെ ദുർവിചാരങ്ങളും ചിന്തകളുമായിരുന്നു. എനിക്ക് എന്നെ നിയന്ത്രിക്കുവാൻ സാധിച്ചിരുന്നില്ല. എന്റെ ചിന്താ മണ്ഡലത്തിന്റെ മേലും എന്റെ കണ്ണുകളുടെ നോട്ടത്തിന്റെ മേലും എനിക്കൊരിക്കലും പരിശുദ്ധിയോടെ നോക്കുവാൻ സാധിച്ചിരുന്നില്ല. പക്ഷേ കർത്താവ് എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. ഞാൻ നവീകരണ ധ്യാനം കൂടി, യേശുവിന്റെ സ്നേഹം ഞാൻ അനുഭവിച്ചറിഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ ഒത്തിരിയേറെ ബലഹീനതയുള്ള വ്യക്തിയാണ് ഞാൻ, എന്റെ ജീവിതത്തിലേക്ക് നീ കടന്നു തരണമേ. കർത്താവിന്റെ വചനം എനിക്ക് കടന്നു വന്നു, നിനക്കെന്റെ കൃപ മതി. പ്രിയപ്പെട്ടവരെ, ഈശോയനിൽ നിറയുവാൻ തുടങ്ങി. ഞാൻ എന്റെ പേഴ്സണൽ പ്രയറിൽ നിലവിളിക്കാറുണ്ട്, വിങ്ങി വിങ്ങി പൊട്ടും, കർത്താവേ നിന്നെ കൂടാതെ എനിക്ക് പരിശുദ്ധി സാധ്യമല്ല. നീ എന്നിൽ നിറഞ്ഞാൽ പരിശുദ്ധി സാധ്യമാണ്. ഒരു സ്പോഞ്ചിൽ വെള്ളം നിറച്ചാൽ ആ സ്പോഞ്ചിനെ ഒരു വടി കൊണ്ട് അടിച്ചാൽ അതിൽ നിന്നും വെള്ളം ഒഴുകുന്നത് പോലെ നമ്മളിൽ കർത്താവ് നിറഞ്ഞാൽ നമ്മളിൽ നിന്നും പരിശുദ്ധി മാത്രമേ നിറയത്തുള്ളൂ. ഹല്ലേലൂയ.